പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.3 ക്വസ്റ്റ്യൻ നമ്പർ 4 8, 9 and 10 ആണ്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 8.4 ക്വസ്റ്റ്യൻ നമ്പർ 5 8, 9 and 10 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. സൈൻ എ പ്ലസ് കൊസി എ ദ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് എ പ്ലസ് സി കെ ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു 7 ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പം ദാ ഇവിടെ 7 എന്നൊരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് വരുമ്പം ഇതിനകത്തെ ചില ടേമുകളെ നമ്മൾ നമ്പറായിട്ട് വരുന്ന രീതിയിലാക്കി എടുത്താൽ മാത്രമേ നമുക്ക് ഈ 7 ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്നതിനെയൊക്കെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ നമ്മുടെ എൽ എച്ച് എസ് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് കൊസീക് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് എ പ്ലസ് സീക് എ ദ ഹോൾ സ്ക്വയർ. ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ഇവിടെ എ എന്ന് പറയുന്നത് സൈൻ എ, ബി എന്ന് പറയുന്നത് കൊസീക്ക്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതെന്താവും? സൈൻ സ്ക്വയർ എ പ്ലസ് 2ab. അപ്പോൾ 2 എ കൊസീക്ക് എ പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് കൊസീക്ക് സ്ക്വയർ എ പ്ലസ്, ഇവിടെ എ എന്ന് പറയുന്നത് കോസ് എ, ബി എന്ന് പറയുന്നത് സി കെ. അപ്പോൾ എന്താവും? കോസ് സ്ക്വയർ എ പ്ലസ് 2ab, 2 എ സി കെ പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് സീക്ക് സ്ക്വയർ എ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു നമുക്ക് RHSൽ ചില നമ്പേഴ്സ് വരുന്ന രീതിയിൽ നമ്മളിതിനെ ആക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മുടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്താണ്? 1 ആണല്ലേ. അപ്പോൾ അവിടെ നമുക്ക് അതിനെ തമ്മിലൊന്ന് ഒരുമിച്ച് എഴുതാം, സൈൻ സ്ക്വയർ എ പ്ലസ് കോ സ്ക്വയർ എ. ഇനി ഈ കൊസീക് സ്ക്വയർ എയുടെ പ്ലേസിൽ നമുക്ക് എന്തെഴുതാം? നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ട്, എന്താണ്? കൊസീക് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 കോട്ട് സ്ക്വയർ എ അല്ലേ. അപ്പോൾ ഈ കൊസീക് സ്ക്വയറിൻ്റെ പ്ലേസിൽ നമുക്ക് 1 കോട്ട് സ്ക്വയർ എ എന്ന് എഴുതാം. നമ്മുടെ RHSൽ കോട്ട് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ കൊസീക് സ്ക്വയറിൻ്റെ പ്ലേസിൽ ഞാൻ 1 കോട്ട് സ്ക്വയർ എ എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഈ ടേം നമ്മൾ എഴുതി. ഇനി സീക് സ്ക്വയർ എ, അത് നമുക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്. സീക് സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്? 1 ടാൻ സ്ക്വയർ എ ആണ്. അപ്പോൾ ഈ സീക് സ്ക്വയറിൻ്റെ പ്ലേസിൽ ഞാൻ 1 ടാൻ സ്ക്വയർ എ എന്ന് എഴുതുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണുള്ളത്? 2 കൊസീക്കെ, ഇതിനെ നമ്മളൊരു നമ്പറാക്കി മാറ്റണം, പ്ലസ് 2 എ കൊസീക്കെ എന്ന് പറയുന്നത് എന്താണ്? 1 sin A. 2 അതേപോലെ എഴുതി കൊസീക്കെക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, 1 sin A പ്ലസ്. ഇനി നമുക്ക് ഈ ടേം ഉണ്ട്, അപ്പോൾ 2 cos A ഇൻറ്റു സി കെ എന്താണ്? 1 cos A ഇസ് ഇക്വൽ ടു സൈൻ സ്ക്വയർ എ പ്ലസ് കോ സ്ക്വയർ എ. ഇത് രണ്ടും കൂടെ എന്തായിട്ട് മാറും? നമ്മുടെ ഐഡൻറ്റിറ്റി ആണ്, 1 മാറും, പ്ലസ് 1 കോട്ട് സ്ക്വയർ എ പ്ലസ് 1 ടാൻ സ്ക്വയർ എ പ്ലസ്, ഇവിടെ സൈനെയും കട്ടായി പോവും, ബാക്കി 2. ഇവിടെ കോസെയും കട്ടായി പോവും, ബാക്കി 2. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 1, 2, 3, 3 + 2 = 5, 5 + 2 = 7, 7 പ്ലസ് കോട്ട് സ്ക്വയർ എ പ്ലസ് ടാൻ സ്ക്വയർ എ. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ RHS ആണല്ലേ, ടേമുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 7 ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ നമുക്ക് ചെയ്ത് വന്നപ്പോൾ എന്ത് തന്നെ കിട്ടി? 7 ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ. വേണമെങ്കിൽ നിങ്ങൾ ടേമുകൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ അറേഞ്ച് ചെയ്ത് എഴുതിക്കോ കേട്ടോ. ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ, അതെന്താണ്? RHS. അപ്പോൾ LHS ചെയ്ത് വന്നപ്പോൾ നമുക്ക് RHS കിട്ടി, ഹെൻസ് പ്രൂവ്ഡ്.
നെക്സ്റ്റ് നയൻത് ക്വസ്റ്റ്യൻ, കൊസി കെ മൈനസ് സൈൻ എ ഇൻറ്റു സി കെ മൈനസ് കോസ് എ ഇസ് ഈക്വൽ ടു വൺ ബൈ ടാൻ എ പ്ലസ് കോട്ട് എ. ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്, സിംപ്ലിഫൈ എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ് സെപ്പറേറ്റ്ലി, എൽ എച്ച് എസും ആർ എച്ച് എസും സെപ്പറേറ്റ്ലി സിംപ്ലിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൽ എച്ച് എസ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസറും ആർ എച്ച് എസ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസറും നമുക്ക് സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എൽ എച്ച് എസ് ചെയ്ത് നോക്കാം. എൽ എച്ച് എസ് ഈസ് കൊസീക് എ മൈനസ് സൈൻ എ ഇൻറ്റു സി കെ മൈനസ് കോസ് എ. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കൊസി കെയ്ക്കും സി കെയ്ക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. കൊസി കെ എന്ന് പറയുന്നത് എന്താണ്? വൺ ബൈ സൈൻ എ ആണ്. മൈനസ് സൈനെ നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. ഇവിടെ സി കെ എന്ന് പറയുന്നത് വൺ ബൈ കോസ് എ ആണ്, മൈനസ് കോസ് എ. ഇനി നമ്മളിവിടെ എൽസിയം എടുക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറും? എൽസിയം എടുക്കുമ്പോൾ എൽസിയം ഈ സൈനെ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ സൈനെ കിട്ടണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സൈനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് സൈൻ സ്ക്വയർ എ ബൈ സൈനെ. അപ്പോൾ വൺ മൈനസ് സൈൻ സ്ക്വയർ എ ബൈ സൈനെ എന്ന് മാറും. ഇൻറ്റു ഇത് എൽസിയം എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ഇവിടെ കോസ് എ ബൈ വൺ എന്നെടുക്കാം. എൽസിയം ഈസ് കോസ് എ. ഡിനോമിനേറ്റർ കോസ് എ ആക്കാൻ വേണ്ടി ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് കോസ് സ്ക്വയർ എ ബൈ കോസ് എ. അപ്പോൾ വൺ മൈനസ് ഈ വണ്ണും കൂടെ ചേർത്ത് വൺ മൈനസ് കോസ് സ്ക്വയർ എ ബൈ കോസ് എ. ഇനി നമ്മൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, വൺ മൈനസ് സൈൻ സ്ക്വയർ എക്ക്. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ട് എന്താണ്? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു വൺ. ഇതിൽ നിന്ന് ഈ സൈൻ സ്ക്വയർ എ ഇപ്പുറത്ത് കൊണ്ടുപോയാൽ ഇത് വൺ മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് മാറും. അതെന്താണ്? കോ സ്ക്വയർ എ. അപ്പം നമ്മൾ വൺ മൈനസ് സൈൻ സ്ക്വയർ എയ്ക്ക് കോ സ്ക്വയർ എ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു ബൈ സൈൻ എ ഇൻറ്റു. ഇനി വൺ മൈനസ് കോ സ്ക്വയർ എ എന്താവും? കോ സ്ക്വയർ എ ഇപ്പുറത്ത് പോയാൽ വൺ മൈനസ് കോ സ്ക്വയർ എ ആവും, ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എ ബൈ കോസ് എ. ഇവിടെ സൈൻ സ്ക്വയർ എ മീൻ സൈൻ എ ഇൻറ്റു സൈൻ എ. അപ്പോൾ ഒരു സൈനെയും ഒരു സൈനെയും കൂടെ കട്ടായി, ഈ ഒരു കോസ് എയും ഇതും കൂടെ കട്ടായി, ബാക്കി എന്തുണ്ട്? കോസ് എ സൈൻ എ. അപ്പോൾ എൽ എച്ച് എസ് ചെയ്തപ്പോൾ നമുക്ക് കോസ് എ സൈൻ എ എന്ന് കിട്ടി. ഇനി നമുക്ക് ആർ എച്ച് എസ് ചെയ്ത് നോക്കാം. ആർ എച്ച് എസ് എന്താണ്? വൺ ബൈ ടാൻ എ പ്ലസ് കോട്ട് എ. ഇവിടെ നമ്മൾ ടാൻ എയ്ക്കും കോട്ടയ്ക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. വൺ ബൈ ടാൻ എ ഈസ് സൈൻ എ ബൈ കോസ് എ. കോട്ട എന്താണ്? കോസ് എ ബൈ സൈൻ എ. ഇനി നമ്മൾ എൽസിയം എടുക്കുന്നു. ഇവിടെ എൽസിയം ഈസ് കോസ് എ സൈൻ എ. എൽസിയം ഈസ് കോസ് എ സൈൻ എ. അപ്പോൾ ഇവിടെ കോസ് എ സൈനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സൈനെയും കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററും ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് മാറും? സൈൻ സ്ക്വയർ എ പ്ലസ് ഇവിടെ സൈനെ കോസ് എ ആകണമെങ്കിൽ ഒരു കോസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ന്യൂമറേറ്റർ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇത് കോസ് സ്ക്വയർ എ ആയിട്ട് മാറുന്നു. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. ഇവിടെ എൽസിയം സൈനെ കോസെ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സൈനെ കോസെ ആവണമെങ്കിൽ ഇവിടെ സൈനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററും ചെയ്താലേ ഇത് ബാലൻസ് ആകത്തുള്ളൂ. അപ്പോൾ സൈനെ ഇൻറ്റു സൈനെ സൈൻ സ്ക്വയർ. ഇവിടെ സൈനെ കോസെ ആകണമെങ്കിൽ കോസെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂമറേറ്ററും ചെയ്യണം. അപ്പോൾ ഇത് കോസ് സ്ക്വയർ എ എന്നായിട്ട് മാറുന്നു. മനസ്സിലായല്ലോ. ഇനി നമ്മൾ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എന്താണ്? വൺ ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു വൺ ബൈ ഇതിൻ്റെ പ്ലേസിൽ വൺ എന്ന് എഴുതുന്നു ബൈ കോസ് എ സൈൻ എ. ഇതിനെ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഏത് ഫോമിലാണ്? രണ്ട് ഫ്രാക്ഷൻ്റെ ഡിവിഷൻ ആണ് എന്ന് പറയാം അല്ലേ. അതായത് വൺ ബൈ കോസ് എ സൈൻ എ അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്മൾ അതേപോലെ എഴുതുന്നു സെക്കൻഡ് വണ്ണിൻ്റെ റെസിപ്രോക്കൽ. ഇപ്പോൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു, ഇതിൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് കോസ് എ സൈൻ എ ബൈ വൺ. എന്താവും? കോസ് എ സൈൻ എ.
അപ്പോൾ എൽ എച്ച് എസ് ചെയ്തപ്പോഴും ആർ എച്ച് എസ് ചെയ്തപ്പോഴും നമുക്ക് ഒരേപോലെ കിട്ടി. സോ എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്, ഹെൻസ് റൂട്ട്. നെക്സ്റ്റ് ടെൻത്ത് ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വൺ പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ വൺ പ്ലസ് കോട്ട് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു വൺ മൈനസ് ടാൻ എ ബൈ വൺ മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ എ. അതായത് ഇതിനെ ചെയ്താലും നമുക്ക് ടാൻ സ്ക്വയർ എ എന്ന് കിട്ടും, ഇതിനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ടാൻ സ്ക്വയർ എ എന്ന് കിട്ടണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എൽ എച്ച് എസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ടാൻ സ്ക്വയർ എ എന്ന് കിട്ടണം. ഫസ്റ്റ് നമ്മൾ വൺ പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ വൺ പ്ലസ് കോട്ട് സ്ക്വയർ എ എന്നുള്ളത് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഐഡൻറ്റിറ്റി ഉണ്ട്. എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി? സീക്സ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ടാൻ സ്ക്വയർ എ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. അതേപോലെ കൊസീക്സ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു വൺ പ്ലസ് കോട്ട് സ്ക്വയർ എ. ഈ രണ്ട് ഐഡൻറ്റിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടെടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. വൺ പ്ലസ് ടാൻ സ്ക്വയർ എ ഈസ് സീക്സ് സ്ക്വയർ എ ബൈ വൺ പ്ലസ് കോട്ട് സ്ക്വയർ എ ഈസ് കൊസീക്സ് സ്ക്വയർ എ. ഇനി സീക്ക് എന്ന് പറയുന്നത് എന്താണ്? സീ കെ എന്ന് പറയുന്നത് വൺ ബൈ കോസ് എ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? വൺ ബൈ കോസ് സ്ക്വയർ എ എന്ന് കൊടുക്കാം. സീക്സ് സ്ക്വയർ എയുടെ പ്ലേസ് വൺ ബൈ കോസ് സ്ക്വയർ എ. ഇനി കൊസീക്ക് എന്ന് പറയുന്നത് എന്താണ്? വൺ ബൈ സൈൻ എ ആണ്. അപ്പോൾ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? വൺ ബൈ സൈൻ സ്ക്വയർ എ. ഇനി നമ്മൾ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ ചെയ്യുന്നു. ഫസ്റ്റ് വൺ നമ്മൾ അതേപോലെ എഴുതുന്നു, വൺ ബൈ കോസ് സ്ക്വയർ എ. ഡിവിഷൻ എന്താകുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. ഇതിൻ്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എ ബൈ വൺ. ഇതെന്തായിട്ട് മാറി? വൺ ഇൻറ്റു സൈൻ സ്ക്വയർ എ ഈസ് സൈൻ സ്ക്വയർ എ. കോ സ്ക്വയർ എ ഇൻറ്റു വൺ ഈസ് കോ സ്ക്വയർ എ. സൈൻ എ ബൈ കോസ് എ എന്താണ്? ടാൻ എ. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ എ ബൈ കോ സ്ക്വയർ എ എന്താണ്? ടാൻ സ്ക്വയർ എ. എന്ത് കിട്ടി? ആർ എച്ച് എസ് കിട്ടി. എൽ എച്ച് എസ് ചെയ്തു വന്നപ്പോൾ നമുക്ക് ആർ എച്ച് എസ് കിട്ടി. വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി നമുക്ക് ഈ സെക്കൻഡ് വൺ ഒന്ന് നോക്കാം. വൺ മൈനസ് ടാൻ എ ബൈ വൺ മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ. ഇതിനെ ചെയ്യുമ്പോഴും നമുക്ക് ടാൻ സ്ക്വയർ എ എന്ന് തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കോട്ടിനെ എന്താക്കി മാറ്റാം? ടാനിൻ്റെ ടേമിലാക്കി മാറ്റാം. ഇപ്പോൾ വൺ മൈനസ് ടാൻ എ ബൈ വൺ മൈനസ് കോട്ട് എ എന്താണ്? കോട്ട് എ ഈസ് വൺ ബൈ ടാൻ എ. കോട്ടിൻ്റെ ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ടെ. അപ്പോൾ കോട്ടയെ നമുക്ക് വൺ ബൈ ടാൻ എ എന്ന് എഴുതാം. അപ്പോൾ ഞാനിവിടെ കോട്ടയുടെ പ്ലേസിൽ വൺ ബൈ ടാൻ എ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ മൈനസ് ടാൻ എ ബൈ, ഇവിടെ എൽ സി എം എടുക്കുമ്പം ടാൻ എ ഈസ് ദ എൽ സി എം. അപ്പോൾ ഇവിടെ എന്താവും? ടാൻ എ ബൈ ടാൻ എ എന്നാകും. അപ്പോൾ ടാൻ എ മൈനസ് വൺ ബൈ ടാൻ എ. എൽ സി എം എടുക്കുമ്പം ഈ ഒരു ടേം എന്തായിട്ട് മാറി? ടാൻ എ മൈനസ് വൺ ബൈ ടാൻ എ എന്നായി. ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ ചെയ്യുന്നത് പോലെ തന്നെ വൺ മൈനസ് ടാൻ എ ഫസ്റ്റിനെ അതേപോലെ എഴുതി ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനായി ഇതിൻ്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് ടാൻ എ ബൈ ടാൻ എ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഇത് രണ്ടും കട്ടായി പോയാൽ നമുക്കിതെന്തായിട്ട് കിട്ടും? ടാൻ സ്ക്വയർ എ ആയിട്ട് കിട്ടും. പക്ഷേ ഇവിടെ വൺ മൈനസ് ടാനെയും ടാനെ മൈനസ് വണ്ണുമാണ്. അപ്പോൾ ഇതിനെ വൺ മൈനസ് ടാനെ ആക്കണ എന്ത് ചെയ്താൽ മതി? ഒരു നെഗറ്റീവും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? ഒന്നെങ്കിൽ ഇതിനെ ആക്കാം അല്ലെങ്കിൽ ഇതിനെ ആക്കാം. ഏതിനെ ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കാക്കാം. അപ്പോൾ ഇതെന്തായിട്ട് മാറും? മൈനസ് ടാനെ മൈനസ് വൺ. ഇത് ഞാൻ നേരത്തെ ഓരോ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. വൺ മൈനസ് ടാൻ എയെ നമ്മൾ മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് മാറും? എന്തായിട്ട് മാറും ഇത്? മൈനസ് വൺ, മൈനസും മൈനസും കൂടെ പ്ലസ് ടാൻ എ എന്നായിട്ട് മാറും. ഇപ്പോൾ ഇതെന്തായി? ടാൻ എ മൈനസ് വൺ എന്നായി. അതുകൊണ്ടാണ് വൺ മൈനസ് ടാൻ എ ഇവിടെ നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടാൻ എ മൈനസ് വൺ എന്നാക്കി എഴുതിയത് കേട്ടോ. ഇൻറ്റു ടാൻ എ ബൈ ടാൻ എ പ്ലസ് സോറി എ മൈനസ്
വൺ. അപ്പോൾ ടാൻ എ മൈനസ് വണ്ണും ടാൻ എ മൈനസ് വണ്ണും കട്ടായി. ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ട്, ഇസ് ഈക്വൽ ടു മൈനസ് ടാൻ എ ദ ഹോൾ സ്ക്വയർ. മൈനസ് സ്ക്വയർ ആകുമ്പോൾ എന്താവും? പ്ലസ് ആയിട്ട് മാറും. ദിസ് ഈസ് ടാൻ സ്ക്വയർ എ. നെഗറ്റീവ് സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ട് മാറും, അതുകൊണ്ട് എന്തായിട്ട് മാറി? ടാൻ സ്ക്വയർ എ ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ നമുക്ക് RHS തന്നെ കിട്ടി, ഹെൻസ് റൂടെന്ന് എഴുതാം. മനസ്സിലായല്ലോ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.